ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ശ്രദ്ധിച്ച് സാർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം. തീർച്ചയായും നടക്കട്ടെ. ശരി, ഞാനേ ഓഫീസിലുണ്ടോ? ശരി ശരി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്നൊരു പഠനയാത്ര പോവുകയാണ്. യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ടീച്ചറെ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ്. ശരിയാ, എനിക്കും അത് തോന്നി. ക്ലാസ്സിലെ കേടായ ഫാനൊന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ. അത് ശരിയാ ടീച്ചറെ, ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ. ഇതെന്തോ ഉടായിപ്പ. അതെ സാറ്, എന്താണ് രണ്ടുപേരും കൂടെ രാവിലെ? പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഞാൻ നന്നായി പറഞ്ഞതാ ടീച്ചറെ, വണ്ടർലാൻഡിലേക്ക് പോവാന്ന്. കേട്ടില്ല സാർ? എന്താ സാറെ, കൊച്ചു പിള്ളേരെ പോലെ. പിള്ളേർക്കാണ് തുള്ളിയും കൂടുതൽ. എന്താ, എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന, എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ. പിന്നെന്താ രാവിലെ ഒരു ചർച്ച? സാർ ഈ ടൂർ വേണോ? അതെന്താ അങ്ങനെ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ? അല്ല, എന്നാലും അല്ലേ. അല്ലേ സാറേ. അതെ. അപ്പോ സജി സാറേ, കാര്യങ്ങളൊക്കെ എങ്ങനെ? കുട്ടികളെല്ലാരും എത്തി, ഇനി കുറച്ച് രക്ഷകർത്താക്കളൂടെ വരാനുള്ളൂ. ഞാൻ പോയി നമ്മുടെ സുദർശൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സാറേ, നമ്മളെന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടുവന്നില്ലേ? ഞാൻ ആ 9 അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ആളൊരു പോലീസുകാരനാണെന്നേ ഉള്ളൂ, നമ്പർ 1 മണ്ടന. ഞാൻ പറഞ്ഞൊന്നും പറയല്ല. സാറിന് 100 ആയസ സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞേയുള്ളൂ. ഇയാളെന്തിനെ കുറിച്ച് പറഞ്ഞേ? സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാളെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊരു സത്യം മാത്രം. സാറെന്താ ഈ വേഷത്തില്? രാവിലെ ഞാൻ നനച്ചിട്ട് നിക്കണം, ഉണങ്ങിട്ടില്ല. ജസ്റ്റ് കുഴുകുത്തി വാഴ വെച്ചാ മതിയായിരുന്നു. ഞാൻ അർജുന്റെ ചേട്ടനാണ്. അർജുന്റെ ചേട്ടനാ? കണ്ടാ പറയില്ല. അതെല്ലാരും പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നേ, സമയത്തിന് ലീവ് ഒക്കെ. അർജുൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. മോ ഒരു കാര്യം ചെയ്യ്, ബാഗ് കൊണ്ട് ബസ്സിൽ പോയി. ഓക്കെ സാർ, ഓക്കെ. മോള് HMനെ ഒന്ന് അറിയിക്ക്. ഞാൻ ഇപ്പോ വരാം. ശരി സാർ. അർജുന്റെ ചേട്ടനാണല്ലേ? ഹായ് ചേട്ടാ. അവൻ എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയും. വീട്ടിലെ ഫാൻ നല്ലതാ, പണ്ടച്ഛൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത്തിരി സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര കാറ്റാ. അതിനെ പറ്റി അവൻ നിന്റെ അടുത്ത് പറഞ്ഞോ? തമാശ പറഞ്ഞാണല്ലേ. അല്ല ചേട്ടാ, എങ്ങനെ ഈ സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഇടുന്നേ? അതും മൈക്രോസോഫ്റ്റിലെ ജോലി കളഞ്ഞിട്ട്. അർജുൻ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ചേട്ടൻ അവിടെ 3 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നില്ലേ, പിന്നെന്തിനാ ജോലി കളഞ്ഞ? എത്രയെന്ന്? 3 ലക്ഷം. എന്താ ചേട്ടാ? അച്ഛാ, ഒരു 30 രൂപ ഉണ്ടോ? ഇല്ല. ഒരു 20 രൂപ? ഇല്ല. ഒരു 10 രൂപയെങ്കിലും? ഇല്ല. അച്ഛ, ഒരു 5 രൂപയെങ്കിലും ഉണ്ടോ നിങ്ങളെ കയ്യില്? നിനക്ക് എന്തിനാടാ പൈസ? മിനി ഗോൾഡ് വാങ്ങാനായിരുന്നു. ചേട്ടാ, HMനെ കാണാൻ പോണ്ടേ? ഓക്കെ, വന്നേ. സാർ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് സുദർശൻ സാർ പറയാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛനെ സാറിനെ കാണണമെന്ന് പറഞ്ഞു. മോള് പോയിക്കോ, ഞാൻ അങ്ങ് വന്നോ. അല്ല, നിങ്ങളാരാ? ഞാൻ എട്ടിപ്പടിക്കുന്ന അർജുന്റെ ചേട്ടനാണ്. അവനിപ്പോ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. ആണോ? മോനെ, കുട്ടികളൊക്കെ നോക്കിക്കോണം. ശരി സാർ. എല്ലാം ഗുരുത്തം കെട്ടവന്മാരാ, ശ്രദ്ധിച്ചോളണം. റിസ്ക് അല്പ കൂടുതലാ, അറിയാലോ. കാടാണ്. കാടാ? ഏത് കാട്? അഗസ്ത്യവനം. അഗസ്ത്യവനം? അമ്മ
അമ്മച്ചി ഏക്കിലെടുക്ക ഏക്കിലെടുക്ക് ഇതുവരെ പോയത് കണ്ടീന്ന്. മലയാളത്തിൽ പറയടാ. അമ്മച്ചി എരപ്പാളിയാണെങ്കിൽ മലയാളിയാ. ഒന്നുമില്ല സാർ. ബാഗ് ഉണ്ടോ? വണ്ടി വെക്ക്. ആ ഓക്കെ. ഈ കാട്ടി പോയി ഞാൻ ആരെ പിടിച്ച് ഉമ്മ വയ്ക്കാനാ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം. ആ കേറിക്കോ കേറിക്കോ. അർജുൻ, രാജേഷ്, അശ്വിൻ, അമലേന്ദു, ശ്രാവൺ, കിരൺ, അഷറഫ്, ആകാശ്, പവിത്ര, ഞാൻ വിളിച്ചോളാം. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുഹൃത്ത് സാറേ. ആ ശരി സാർ. ശരി. ഹലോ, ഞാനാ. ഒരു വിവരവും ഇല്ലല്ലോ. ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചതല്ലേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല ഒന്നുമില്ല. എന്ത് പറ്റി മാധവ? മോള് നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ആ പഴയ നെഞ്ചുവേദന പിന്നെയും വന്നില്ലേ? ഹേയ്, വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ. അത് നിനക്ക് മാത്രല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് നെഞ്ചുവേദന? വേറെ കുഴപ്പമൊന്നുമില്ല, ആസ് യൂഷ്വൽ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ല, വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഹേ, അതിനു മാത്രമേ എനിക്കൊന്നുമില്ലടോ. നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാ കരുതാ മതി. അത് വിട്. മനു എന്നാ നാട്ടിലെത്തുന്നേ? അവൻ അടുത്ത മാസം വരുന്നാ പറഞ്ഞേ. മോൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നീ അവളോട് എന്നെ നേരിട്ട് ചോദിക്കേ. ആ അവൾ എത്തിന്നാ തോന്നുന്നേ. മതി മതി, ഇവിടെ തന്നെ. ചേട്ടാ ഒരു പത്ത് മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു പത്ത് മിനിറ്റ് ചേച്ചി, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉണ്ട്. ഇപ്പൊ വരാം. പുറത്തൊരു ഓട്ടോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാം. വേറെ വിശേഷമൊന്നുമില്ലോ. എന്ത് വിശേഷം? ആ മോളെ, അമ്മേ, നിനക്കൊന്ന് ബാങ്കിൽ പോണ്ടേ? പോണമ്മേ, ഓടിത്തിങ്ങ. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാ. അച്ഛനകത്തുണ്ട്, നീ പോയി കണ്ടോ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ നീ മോളെ കൂടെ കൂട്ടിക്കൊണ്ടു വരാത്ത എന്താ? അവളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്കാം അമ്മേ. ആ ശരി. അയ്യോ അച്ഛന്റെ കണ്ണിന് ഇത് എന്ത് പറ്റി? ഇതൊന്നുമില്ല മോളെ, അസുഖത്തിന്റെ ഒരു ഭാഗമാ. നീ ടെൻഷൻ അടിക്കണ്ട, രണ്ടു ദിവസം കൊണ്ട് മാറിക്കോളും. അച്ഛനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പുറത്ത് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന്. എന്തിനാ മോളെ അതൊക്കെ?